കഴിഞ്ഞ 48 മണിക്കൂറായി വലിയ തോതിലുള്ള ചർച്ചയാണ് രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത്. വയനാട്ടിൽ വന്ന് വളരെ ധീരമായി മത്സരിച്ച് വോട്ടുകളെല്ലാം പെട്ടിയിലാക്കി പോയതിനു ശേഷം അദ്ദേഹം റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നു. ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. എല്ലാ കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞു. കെ സി വേണുഗോപാൽ പ്രതികരിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. റായ്ബറേലിയിലും വയനാട്ടിലും ജയിച്ചാൽ എവിടത്തെ സ്ഥാനം ഉപേക്ഷിക്കുമെന്നുള്ള കാര്യം പറയാൻ ഈ പറയുന്ന വക്താവ് പോലും, കെ സി വേണുഗോപാൽ പോലും തയ്യാറായിട്ടില്ല. ഇതിനെതിരെ വയനാട് മണ്ഡലത്തിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാടിനെതിരെ ഉയരുന്നത്. ഈ മണ്ഡലത്തിൽ മത്സരിച്ച് ഇവിടുത്തെ ജനങ്ങളെ അനാഥരാക്കിയ ശേഷം രാഹുൽ എങ്ങോട്ടാണ് ഓടുന്നതെന്നാണ് സി പി ഐയുടെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന ആനി രാജ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ പല ജനാധിപത്യ സ്നേഹികളും മതതരവാദികളും രംഗത്തെത്തിക്കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു നീതീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അവിടെ അരയും നിലയും മുറുക്കി പണിയെടുത്ത കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, സത്യസന്ധരായ കോൺഗ്രസിൻ്റെ സാധാരണ അണികളുണ്ട്, പോസ്റ്റർ പതിക്കുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തവരുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സ്വന്തം മുന്നണിയിലെ മുസ്ലിം ലീഗിനെ പിണക്കിയവരാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ. അതായത് യു ഡി എഫിൻ്റെ പരിപാടികൾ, കോൺഗ്രസിൻ്റെ പരിപാടി, രാഹുലിൻ്റെ പരിപാടിയിൽ മുസ്ലിം ലീഗിൻ്റെ പച്ച കൊടി പോലും ഉപേക്ഷിച്ച് പങ്കെടുക്കേണ്ടി വന്നവരാണ് അവരുടെ അവിടുത്തെ മുസ്ലിം ലീഗുകാർ. ഇനി എന്താണ് അവരോട് പറയുക, അവരെന്താണ് ഇവരോട് പറയുക? ഇതൊക്കെ എല്ലാം തകർത്തെറിഞ്ഞിട്ട് ഈ രാഹുൽ എങ്ങോട്ടാണ് ഓടുന്നത്? അണികളിൽ ശക്തമായ പ്രതിഷേധമാണുള്ളത്. കാരണം അവരാണ് സാധാരണക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്, നേതാക്കന്മാർ അല്ല ഇവരെ ആരെയും കാണുന്നത്. ഇതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ലീഗിനോട് സാധാരണക്കാർ മറുപടി പറയണം, ഇവരുടെ ആളുകളോട് മറുപടി പറയണം. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ എന്താണ് സംഭവിക്കാൻ പോവുക? കോൺഗ്രസ്സുകാർ തന്നെ വോട്ട് ചെയ്യുമോ? ഇനി വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയാൽ അവർക്കവർ വോട്ട് ചെയ്യുമോ? അതോടൊപ്പം തന്നെ എത്ര പേർ വോട്ട് ചെയ്യാൻ വരും? വന്നാൽ തന്നെ അവർ കോൺഗ്രസിന് വേണ്ടി ചെയ്യുമെന്ന് എന്താണോ ഉറപ്പുള്ളത്? ഇത്തരത്തിലൊരു മണ്ഡലത്തെ അനാഥമാക്കുന്നതിന് പിന്നിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ അവിടെ വലിയ തോതിലുള്ള കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴയായി പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് മുൻപ് വളരെ കോൺഗ്രസിനെ യു ഡി എഫിനെ സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ കൊണ്ടു നടന്നിരുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്നുള്ളതാണ്. സേഫ് സോൺ എന്ന രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചത്. അവിടെ നല്ല തോതിലുള്ള വിജയവും ഉണ്ടായി. ഇവിടെയാണ് ഇപ്പോൾ ഒരു വഞ്ചന നടക്കാൻ പോകുന്നതെന്നുള്ള സൂചന ലഭിക്കുന്നത്. റായ്ബറേലിയിലാകട്ടെ, രാഹുൽ ഗാന്ധിക്ക് കുറേ ചരിത്രങ്ങൾ പറയാനുണ്ട്. അയാളുടെ മുൻപുള്ള ആളുകൾ പലരും മത്സരിച്ച് വിജയിച്ച ചില മണ്ഡലങ്ങളാണ് എന്നുള്ള ഒരു ചില അനുകൂല ഘടകങ്ങളെ മുൻനിർത്തിയാണ് റായ്ബറേലിയിൽ അയാൾ പോയി മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നു വയനാട്ടിൽ നിന്ന് അയാൾ ഓടി ഒളിച്ചു എന്ന് തന്നെയാണ് പരിഹസിക്കുന്നത്. അതായത് ഇവിടുത്തെ ജനങ്ങളെ, വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് ആനി രാജ പറയുമ്പോൾ രാഹുൽ ഗാന്ധി തോൽവി ഭയന്ന് ഓടിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചത്. അതേസമയം ഇരുമണ്ഡലങ്ങളിൽ രാഹുൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന് പ്രസ്താവിക്കാൻ എല്ലാത്തിനും മുമ്പിൽ വരുന്ന കെ സി വേണുഗോപാൽ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നെങ്കിൽ അത് ജനങ്ങളോട് പറയണമായിരുന്നെന്നും രാഹുൽ ഗാന്ധി യു ഡി എഫും മൗനം പാലിച്ചത് വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നുമാണ് സി പി ഐ നേതാവും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുകയും ചെയ്ത ആനി രാജയുടെ പ്രസ്താവന. ഇത് വളരെ ഗൗരവം അറിയിക്കുന്ന, രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ തോതിൽ ഗൗരവം അറിയിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. വീണ്ടും അവിടുത്തെ ആളുകൾ വീണ്ടും അണിഞ്ഞൊരുങ്ങി ഈ ഇതേ വെയിലിനെ ഇത് ചെയ്തുകൊണ്ട് ഇതേ റിസ്ക് എടുത്ത് അന്ന് ചെയ്ത ആളുകൾ വീണ്ടും ഇവിടേക്ക് വരേണ്ട സാഹചര്യം വരും. ഒരു ബൈ ഇലക്ഷൻ സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് വരും എന്നുള്ളത് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. പാർട്ടി പ്രവർത്തകർ വീണ്ടും ഫ്ലക്സ് കെട്ടുകയും ബാനർ എഴുതുകയും വീണ്ടും ചുവരുകളിൽ പോസ്റ്റർ പതിക്കുകയും എഴുത്തിന് പോവുകയും രാത്രിയും പകലും വീണ്ടും വീടുകൾ കയറി പ്രചാരണം നടത്തുകയും ചെയ്യേണ്ടവരും, ഈ സമയത്ത് വരുന്നവരെ ചൂടുവെള്ളം കോരി ഒഴിച്ച് ഓടിക്കുമെന്നാണ് അവിടുത്തെ പല വീട്ടമ്മമാരും മാധ്യമങ്ങളോട് പറഞ്ഞത്. അതാണ് അവിടുത്തെ സാഹചര്യം. അത് പൊളിറ്റിക്സ് അല്ല, ഈ സാധാ വീട്ടമ്മമാർ പറയുന്ന പൊളിറ്റിക്സ് അല്ല. അവർ പറയുന്നത് ഇനിയും വീണ്ടും ഞങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ കൊണ്ടുപോവുകയാണ്, പിന്നെ എന്തിനാണ് ഇത്രയും റിസ്ക് ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചത്? അമേഠിയും റായ്ബറേലിയും വയനാട് പാർട്ടിക്ക് ഒരുപോലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെന്ന് പ്രതികരിച്ച എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇരു മണ്ഡലങ്ങളിലും രാഹുൽ ജയിച്ചാൽ ഏത് മണ്ഡലം ഒഴിയുമെന്ന് പറയാൻ ഇന്നലെയും മാധ്യമ പ്രവർത്തകരോട് തയ്യാറായിട്ടില്ല. അതേസമയം അമേഠിയിൽ നിന്നുള്ള രാഹുലിൻ്റെ ചുവടുമാറ്റം തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാക്കുകയാണ് ബി ജെ പി. രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ മത്സരിക്കാൻ ഭയമാണെന്നും ഭയന്നോടരുതെന്നുമാണ് രാഹുലിനോട് പറയാനുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. രാഹുലിൻ്റെ ചുവടുമാറ്റം തോൽവി സമ്മതമെന്ന് അമേഠിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും വിമർശിച്ചു. അതായത് അവിടെ ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന ബി ജെ പി മണ്ഡലമാണ് അമേഠി. ഈ അമേഠിയിലെ സ്മൃതി ഇറാനിയാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി. അവരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഇത്തരം ബി ജെ പികളെ ഏതോ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് കെട്ടിയിറക്കി
ഒരു സംഭവം എല്ലാം നടത്തി ഇവരെ കൊണ്ടുപോയി ഇവരെ മറ്റു സ്ഥലത്തിൽ പ്രതിഷ്ഠിക്കുന്നതിൽ കോൺഗ്രസ്സിന് എന്താണ് ഇത്ര ആനന്ദം കിട്ടുന്നതും? സ്വന്തം നാട്ടിൽ തന്നെ ആളില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വേറെ എവിടെയും കൊണ്ടുവരേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയില്ല. കേരളത്തിൽ നേതാക്കന്മാരെ തടഞ്ഞിട്ട് നടക്കാനേ പറ്റാത്ത അവസ്ഥയാണ്. ജനസമ്മതി ഉള്ളവരുമുണ്ട്, കുപ്രസിദ്ധി നേടിയവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്, നല്ലവരായ മനുഷ്യരുമുണ്ട്. ഇവരെ ആരെങ്കിലും പരിഗണിക്കാമായിരുന്നല്ലോ. അതിന് പകരം എന്തിനാണ് ഇത്തരം കെട്ടിയിറക്കലുകൾ എന്നാണ് ചോദിക്കുന്നത്. ഇതാ ഓരോരുത്തർക്കും ഒരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പ് മാത്രമല്ല, ഇതും തിരിച്ചറിവാകുന്നില്ല എങ്കിൽ ഇനി വരാൻ പോകുന്നത് അല്ലേ പണ്ടേ ദുർബല അല്ല അല്ലേൽ ഗർഭിണി പണ്ടേ ദുർബല അല്ലേൽ ഗർഭിണി എന്നോ ഒരു ചൊല്ലുണ്ട്. അത്തരത്തിലൊരു ചൊല്ലുണ്ട്. അതായത് ഓൾറെഡി അവിടെ തകർന്ന ഒരു കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംവിധാനം തകർന്ന ഒരവസ്ഥയിലാണ്. ഇതും കൂടി വന്നോൾ കൂന്മിൽ കുരുവായ അവസ്ഥയാണ്. അതുമല്ലെങ്കിൽ തലമുട്ടയടിച്ച അന്ന് കല്ലുമഴ പെയ്ത അവസ്ഥയിലാണ് വയനാട്ടിലെ സാധാരണ ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും.